ഇന്ന് ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ഏതാണ്? റോ. അപ്പോൾ റോയുടെ സ്ഥാപക ദിനമാണ്. 1968 സെപ്റ്റംബർ 21 റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന റോ സ്ഥാപിതമായത്. പുരസ്കാരങ്ങളോ പ്രശസ്തി പത്രങ്ങളോ അവകാശപ്പെടാതെ കാണാമറയത്തായിരുന്നു റോ. നമുക്ക് സംരക്ഷണ കവചമാക്കുന്ന ആ ധീരമായ ഉദ്യോഗസ്ഥരെ ഓർക്കാനുള്ള അവസരം കൂടിയാണ് ഇത്. റോ, മൂന്നക്ഷരങ്ങൾക്കപ്പുറം അദൃശ്യമായ ഇന്ത്യയുടെ കരുത്തുറ്റ രഹസ്യാന്വേഷണ ഏജൻസി. രാജ്യത്തിന് പുറത്ത് രഹസ്യങ്ങൾ തേടുന്നവർ, ഇന്ത്യയുടെ രക്ഷാകവചം. 1962 ചൈനയോടേറ്റ പരാജയത്തിന് പിന്നാലെയാണ് പ്രത്യേക ബാഹ്യ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ആവശ്യകത ഇന്ത്യ തിരിച്ചറിഞ്ഞത്. 1968 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി എത്തിയതിന് പിന്നാലെ റോ രൂപീകരിക്കപ്പെട്ടു. രാജ്യം കണ്ട ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ വിദഗ്ധൻ രാമേശ്വർനാഥ് കാവോയുടെ നേതൃത്വത്തിലായിരുന്നു രൂപീകരണം. പിന്നീടിങ്ങോട്ട് അരനൂറ്റാണ്ടിനിടെ ലോകം അറിഞ്ഞതും അറിയാത്തതുമായ പല സംഭവങ്ങൾക്ക് പിന്നിലും റോയുടെ അദൃശ്യ കരങ്ങളുണ്ട്. ബംഗ്ലാദേശ് രൂപീകരണം, സിക്കിമിനെ ഇന്ത്യയുടെ ഭാഗമാക്കൽ, ആണവ പദ്ധതിയുടെ സുരക്ഷ എന്നിങ്ങനെ പുറത്തറിഞ്ഞത് ചുരുക്കം ചിലതു മാത്രം. US CIA ബ്രിട്ടന്റെ MI6 ലോകത്തിലെ മികച്ച 5 അന്വേഷണ ഏജൻസികളുടെ പട്ടികയിൽ റോയുമുണ്ട്. ശത്രുവിന്റെ പാളയത്തിൽ കടന്നുകയറി അവർ പോലും അറിയാതെ അവരെ ഇല്ലായ്മ ചെയ്യുന്ന റോയുടെ ചുണക്കുട്ടികളുടെ പേര് ഒരു പുരസ്കാര പട്ടികയിലും കാണാറില്ല. 250 പേരുമായി ആരംഭിച്ച ഏജൻസിയിലെ ഇന്നത്തെ അംഗസംഖ്യയും ബജറ്റും അജ്ഞാതം. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.